tishtada anyan dhavataha atyedi. Tasmin adil irunu undana matarishwa pranan prana shakti apaha karma pravahate prani karmangale dadhadi kalpichu nalgunnathu. Tasminna madarishwa tasminna apo madarishwa dadhadi madarishwa tasminna sthite sadi apaha dadhadi. Ini vagartha matram parayam. Adi lagunnilla, adi egamanu, devanma munnil pogunna adine devanmarku prabikkan pattunnilla. Odunna ellathineyum adu ninnukondu adikramikkunnu. Idil irunnu kondanu pranan prani karmangale vidhichu nalgunnathu. Mandram over. ഇനി ഇതെങ്ങനെ ധ്യാനിക്കണം എന്നുള്ളത് മനസ്സിലാക്കാം. ലളിതമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. വൈദ്യുതിയെക്കുറിച്ചുള്ള പ്രയോഗം. വൈദ്യുതി കറങ്ങുന്നു, കറങ്ങുന്നില്ല. ഇലക്ട്രിസിറ്റി കറങ്ങുന്നു, റൊട്ടേറ്റ്സ് ബട്ട് നോട്ട് റൊട്ടേറ്റ്സ്, കറങ്ങുന്നില്ല. വൈദ്യുതി കത്തുന്നു അഥവാ പ്രകാശിക്കുന്നു, പക്ഷെ പ്രകാശിക്കുന്നില്ല. വൈദ്യുതി തണുപ്പിക്കുന്നു, പക്ഷെ തണുപ്പിക്കുന്നില്ല. ഈ പ്രയോഗം ശരിയല്ലേ? വൈദ്യുതി ഒരു ഉപകരണത്തിലൂടെ, ഒരു ഇൻസ്ട്രുമെന്റിലൂടെ എക്സ്പ്രസ്ഡ് ആവുമ്പോൾ, പ്രകടമാവുമ്പോൾ അത് പല വേലയും ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ഇറ്റ്സ് ട്രൂ സെൻസ്, അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ ഈ പറഞ്ഞതൊക്കെ നെഗേറ്റ് ചെയ്യപ്പെടുന്നു. ശരിയല്ലേ? മനസ്സിലായോ? എന്താണ് വൈദ്യുതി എന്ന് ചോദിച്ചാൽ, ഫാനിലൂടെ കറങ്ങുന്നതാണ് ഇലക്ട്രിസിറ്റി, ബൾബിലൂടെ പ്രകാശിക്കുന്നതാണ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയും. പക്ഷേ അത് ശരിയാണോ? കണ്ടോ, വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിയുടെ സാക്ഷാത്കാരം ഉണ്ടാവുന്നില്ല, ഇലക്ട്രിസിറ്റിയുടെ സാക്ഷാത്കാരം ഉണ്ടാവുന്നില്ല. ഇലക്ട്രിസിറ്റിയുടെ സാക്ഷാത്കാരം ഉണ്ടാവണമെങ്കിൽ ഗുരുദേവ് ചിന്മയാൻ സ്വാമിജി ഒരു ഇലക്ട്രിസിറ്റി യോഗ ഉപദേശിച്ചിട്ടുണ്ട്. എന്താണ് ഇലക്ട്രിസിറ്റി യോഗ? അതിന് നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യണം, എന്നിട്ട് ബൾബ് ഹോൾഡറിൽ നിന്ന് എടുത്ത് മാറ്റണം, എന്നിട്ട് നാല് വിരലുകൾ ഇങ്ങനെ മടക്കി പിടിച്ച ശേഷം ഒരു വിരൽ മാത്രം ഉയർത്തിപ്പിടിക്കണം, എന്നിട്ടോ ഈ ഹോൾഡറിലേക്ക് ഈ വിരൽ. വാട്ട് യു അണ്ടർസ്റ്റുഡ്? പറയാൻ ആളുണ്ടാവുമെന്ന് ഉറപ്പില്ല കേട്ടോ. യെസ്, ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇലക്ട്രിസിറ്റി. Can you explain what you experienced? Sorry sir, it can't be explained. Got it? നമ്മള് ഓരോ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ട് എത്തിയ വേഗതയെ കുറിച്ച് പറയാറുണ്ട് അല്ലേ? ഞാൻ വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 80 കിലോമീറ്റർ വേഗതയിലാണ് വന്നത്. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാവാത്തവർ മൂക്കത്ത് കൈവയ്ക്കും. എന്താ കാരണം? ഇങ്ങനെ എത്ര അനങ്ങി നടന്നാലും മണിക്കൂറിലൊരു 1/2 കിലോമീറ്റർ ഇങ്ങനെ നടക്കും തോന്നണില്ല. എന്നിട്ട് ആൾ പറയാണ് 80 കിലോമീറ്റർ വേഗതയിലാണ് വന്നത്. മനസ്സിലാവണില്ലേ? എന്താ സാരം? പറഞ്ഞത് നുണയാണോ? അല്ല. ഹീ വാസ് ജസ്റ്റ് സിറ്റിംഗ്
in a car. Manasilayille odunna oru caril angayir irikkiyirunnu aa car etra vegathayilana odiyathu 80 kilometers per hour. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ കാർ ഓടി. എന്നിട്ട് നിങ്ങൾ എന്താ അവകാശപ്പെടുന്നു? ഞാൻ 80 കിലോമീറ്റർ വേഗതയിൽ വന്നു. പറഞ്ഞത് ശരിയല്ലേ? അവൾ ഇവിടെ വൈരുദ്ധ്യ പ്രയോഗങ്ങളിലൂടെ സോപാധിക നിരുപാധിക തലങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എന്താ സോപാധിക എന്ന് പറഞ്ഞാൽ ത്രൂ ദി ഇൻസ്ട്രുമെന്റ്സ്. നിരുപാധിക എന്ന് പറഞ്ഞാലോ ഇൻ ഇറ്റ്സ് ട്രൂ സെൻസ്. ഉപാധികളിലൂടെ ഉപകരണങ്ങളിലൂടെ പ്രകടിതമാകുമ്പോൾ സോപാധികം. സ്വരൂപത്തിൽ നിരുപാധികം. ഇത്രയും വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ഇനി അത് ഇളകുന്നില്ല എന്ന് പറയുന്നത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപിയായിട്ടുള്ള ആത്മാവിന് ഇളകാൻ സ്ഥലമേ ഇല്ല. കേട്ടില്ലേ? അതിൻ്റെ ട്രൂ സെൻസിൽ അത് ഭാവനയിൽ കാണാൻ പ്രയാസ. കാരണം മനസ്സിന് ചിന്തിക്കണമെങ്കിൽ ടൈമും സ്പേസും വേണം. ഇതിൽ ടൈമും സ്പേസും ഇല്ലാത്തതുകൊണ്ട് അതിന് ചലിക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ധ്യാനിച്ചോളൂ. അനേജത്, അതേകമാണ്. അതേകമാണ് എന്നുള്ള രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, അങ്ങനെ ഒന്നേ ഉള്ളൂ. രണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? ആത്മാവ് ഒന്നേ ഉള്ളൂ, ആത്മാവ് മാത്രമേ ഉള്ളൂ. ഈ രണ്ടർത്ഥത്തിലും ഒന്ന് എന്ന പ്രയോഗത്തെ മനസ്സിലാക്കണം. പക്ഷേ ഇതിൽ രണ്ടാമത് പറഞ്ഞ അർത്ഥം അടുത്ത വരിയിൽ യോജിക്കില്ല. എന്താ കാരണം? അത് മാത്രമേ ഉള്ളൂ എങ്കിൽ നൈന ദേവ ആപ്നുവത് പൂർവമർഷത് എന്ന് പറയുന്നത് ശരിയാവില്ല. കാരണം ദേവന്മാർ വേറെ ഇല്ലേ? ആത്മാവ് മാത്രമേ ഉള്ളൂ എങ്കിൽ വീണ്ടും അത് സൃഷ്ടിയുടെ തലത്തിലാണ്, മായയുടെ തലത്തിലാണ്, ഇലൂഷന്റെ തലത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, ഞാൻ സ്വപ്നം കാണുമ്പോൾ ഞാനുണ്ട് സ്വപ്നത്തിൽ, ഞാനേ ഉള്ളൂ സ്വപ്നത്തിൽ. പക്ഷെ സ്വപ്നത്തിൽ വേറെ ആളുകൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു വസ്തുത മനസ്സിലായില്ലേ? ഇതുപോലെ എൻ്റെ തന്നെ വിസ്താരമാണ് ഈ ലോകം. അത് മനസ്സിലാവാത്തത് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം.